നമസ്കാരം. പലയിടങ്ങളിലും അഫ്ഗാൻ സൈനികരും താലിബാനും തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. അഫ്ഗാൻ സേനയെ വിറപ്പിച്ച് അതിവേഗം പുതിപ്പ് തുടരുകയാണ് താലിബാൻ. അഫ്ഗാനിസ്ഥാനിലെ കൂടുതൽ മേഖലകൾ പിടിച്ചടക്കിയ താലിബാൻ ഭീകരർ തങ്ങൾ കരസ്ഥമാക്കിയ മേഖലകളിൽ ഷരിയത്ത് നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. കടുത്ത നിയന്ത്രണങ്ങളാണ് സ്ത്രീകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത്. പാകിസ്ഥാന്റെയും മറ്റും പിന്തുണയുള്ളതിനാൽ താലിബാൻ മികച്ച ആയുധങ്ങളുണ്ട്, പരിശീലനവും ലഭിക്കുന്നുണ്ട്. ആയുധബലത്തിൽ അഫ്ഗാൻ സൈന്യം താലിബാൻ പിന്നിലാണ്. ഇത് ശരിവെക്കുന്ന റിപ്പോർട്ടുകളുമുണ്ട്. പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധക്കെടുതി നേരിടുന്ന രാജ്യത്ത് പ്രാകൃതമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന താലിബാന് വിദേശ രാജ്യങ്ങളുടെ തീവ്രവാദ ശൃംഖലകളിൽ നിന്നും സഹായം ലഭിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ അഫ്ഗാനിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി ഗുലാം എം ഇസാക്സായി ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. താലിബാൻ ഒറ്റയ്ക്കല്ല, അന്തർദേശീയ തീവ്രവാദ ശൃംഖലകളിൽ നിന്നുള്ള വിദേശ പോരാളികൾ അവരെ സഹായിക്കുന്നു. അവർ ഒരുമിച്ച് അഫ്ഗാനിസ്ഥാനിലും രാജ്യത്തിന് പുറത്തും സമാധാനത്തിനും സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാവുന്നതായും ഗുലാം പറയുന്നു. അൽഖ്വയ്ദ, ലഷ്കർ ഇ ത്വയ്ബ, തെഹ്രീക് ഇ താലിബാൻ, പാകിസ്ഥാൻ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ഉൾപ്പെടെ 20 ഗ്രൂപ്പുകളിലെ 10,000-ത്തോളം ഭീകരന്മാരുടെ നേരിട്ടുള്ള പിന്തുണയോടെയാണ് രാജ്യത്ത് താലിബാൻ ആക്രമണങ്ങൾ നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ രാജ്യത്ത് പ്രവേശിച്ച് താലിബാനുമായി ചേർന്ന് ആക്രമണങ്ങൾ നടത്തുന്നതായും ഗുലാം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാൻ യുദ്ധോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതടക്കമുള്ള പിന്തുണ താലിബാൻ നൽകുന്നുണ്ട്. അവിടം താലിബാന്റെ സുരക്ഷിത താവളമാണെന്നും ഗുലാം പറഞ്ഞു. പാകിസ്ഥാനിൽ താലിബാൻ ഭീകരർക്ക് ചികിത്സ ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സമീപകാലത്ത് താലിബാന്റെ ആക്രമണങ്ങൾ പൊതുവെ വർദ്ധിച്ചതും പ്രവിശ്യകളിലെ പ്രധാന നഗരങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും ക്രൂരമായ അതിക്രമങ്ങൾ അരങ്ങേറുന്നതും കാരണം രാജ്യത്തെ സ്ഥിതി അതിവേഗം വഷളമായതിനാൽ അടിയന്തര യോഗം ആവശ്യപ്പെടാൻ നിർബന്ധിതരാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം തന്നെ ഏതാനും ദിവസം മുമ്പ് ഭീകരർ പിടിച്ചടക്കിയ ഗസ്നി, ബഡാക്ഷാൻ, തഖാർ എന്നീ പ്രദേശങ്ങളിൽ താലിബാൻ ഷരിയത്ത് നിയമം നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഫത്വ അവർ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. 12 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളെയും വിധവകളെയും തങ്ങളുടെ പോരാളികൾക്ക് വേണ്ടി പിടിച്ചെടുക്കാൻ നിർദ്ദേശമാണ് ഫത്വ. അഫ്ഗാൻ സൈനികരുടെ കുടുംബങ്ങളെയും ഭീകരർ ലക്ഷ്യമിടുകയാണ്. അവരുടെ വസ്തുവകകൾ കൊള്ളയടിക്കുന്നുമുണ്ട്. മാത്രമല്ല താലിബാൻ മുമ്പത്തെ പോലെയല്ലെന്നും അവർക്ക് വലിയ മാറ്റമുണ്ടായിട്ടുണ്ടെന്നുമുള്ള വാദം അഫ്ഗാൻ ജനങ്ങൾ തള്ളുകയാണ്. കൂടാതെ ഷരീഫ് പോലുള്ള കടുത്ത ഇസ്ലാമിക നിയമങ്ങൾ അവർ പഴയ പോലെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികളെ തട്ടിയെടുക്കുന്നുണ്ട്. പർദ്ദ ധരിക്കാത്തവരെ കൊല്ലുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ദിവസം അഫ്ഗാന് മുഖം മറച്ച് പർദ്ദ ധരിക്കാതെ പെൺകുട്ടിയെ താലിബാൻ ഭീകരർ കാലിൽ നിന്ന് വലിച്ചിറക്കി വെടിവെച്ച് കൊന്നിരുന്നു. നസീരിൻ എന്ന 21-കാരിയാണ് താലിബാന്റെ കൊടും ക്രൂരതയ്ക്ക് ഇരയായത്. മുസ്ലിം സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ താലിബാൻ പർദ്ദ നിർബന്ധമാക്കിയിരുന്നു. 100-ലേറെ ജില്ലകൾ താലിബാൻ പിടിച്ചെടുത്തുവെന്നാണ് സൂചനയുള്ളത്. അഫ്ഗാൻ സർക്കാരിന് മുൻതൂക്കമുള്ള സ്ഥലങ്ങളിൽ കടുത്ത യുദ്ധമാണ് നടക്കുന്നത്. അവിടങ്ങളും താലിബാൻ പിടിക്കുമെന്ന ആശങ്ക വ്യാപകമായിട്ടുണ്ട്. വെബ്രസ്, തത്വമേ ന്യൂസ്.